हरिओम। ओम सहनाववतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्ध्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് ശ്ലോകങ്ങൾ ചൊല്ലാം. ത്രിസാമഗ സാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃശ്ചമശാന്തോ നിഷ്ടാശാന്തി പരായണ ശുഭാംഗശാന്തിദസൃഷ്ട കുമുദക്കുവലേശയാ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാഷോ വൃഷപ്രിയ. ഇന്ന് നമ്മൾ നോക്കേണ്ടത് 583-ാമത്തെ നാമമാണ്, നിഷ്ഠ. നിഷ്ഠ നിഷ്ഠ എന്ന് വെച്ചെങ്കിൽ സർവഭൂതങ്ങളുടെയും ആത്മാവായവൻ, ആത്മാവ് ആയവൻ എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവ്, എല്ലാ ഭൂതങ്ങളുടെയും ഇരിപ്പിടം, എല്ലാ ഭൂതങ്ങളുടെയും സ്ഥാനം, റെസ്റ്റിംഗ് പ്ലേസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, എല്ലാ ഭൂതജാലങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള സ്ഥാനമാണ് നിഷ്ഠ, ബേസിക്. ഒമ്പതാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയും, മൽസ്ഥാനി സർവഭൂതാനി എന്നിൽ നിൽപ്പു ഭൂതജാലം. എല്ലാ ഭൂതജാലങ്ങളും എന്നിലാണ് നിലകൊള്ളുന്നത് അർജുന. ദർഫോർ ഐ ആം ദി നിഷ്ഠ. പരമാത്മാവിൻ്റെ ആ ശക്തിയുടെ, ആ ചൈതന്യത്തിൻ്റെ, ആ കോൺഷ്യസ്നെസ്സിൻ്റെ, ആ അവയർനെസ്സിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഈ ജീവാത്മാവ് സംസാരത്തിൽ നീഞ്ചിട്ടിരിക്കുന്നത്. അനക്കുണ്ടാവുന്നത്, ശബ്ദമുണ്ടാവുന്നത്, ശബ്ദിക്കുന്നത്, ചലിപ്പിക്കുന്നത്, എല്ലാ അവയവങ്ങളും മൂവ് ചെയ്യുന്നത്, എല്ലാം, എനി മൂവ്മെൻറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് പ്രസൻസ്. നല്ലതായാലും നല്ലതല്ലാത്തതായാലും എല്ലാ മൂവ്മെൻറ്റുകളും, സീക്രട്ട് തോട്ട്സ്, ക്രിമിനൽ തോട്ട്സ്, വാട്ട് എവർ ഇറ്റ് മേ ബി, അതിനെല്ലാം ചൈതന്യം ശക്തി കൊടുക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത് ആ ഉള്ളിലുള്ള സാന്നിധ്യം തന്നെ. അതുകൊണ്ടാണ് നിഷ്ഠ എന്ന് പേര് വരാൻ കാരണം, നിഷ്ഠ. അപ്പോൾ ഓരോരോ ജനങ്ങൾ, ഓരോരോ മനുഷ്യന്മാർ ഓരോരോ രീതിയിൽ അവരുടെ കയ്യിലുള്ള അമിട്ടും കുണ്ടുമൊക്കെ പ്രദർശിപ്പിക്കണം, പൊട്ടിക്കണതിൻ്റെയൊക്കെ ശക്തി അതിൻ്റെ ഉള്ളിലുള്ള വെടിമരുന്നാണ്, മനസ്സിലാവുന്നില്ലേ? അതാണ് ഭഗവത് ചൈതന്യം എന്ന് പറയുന്നത്. അത് ജീവാത്മാവിലൂടെ പുറത്തേക്ക് വരുന്നു. ആ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ സ്വല്പം ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റണു. ഈ ജീവാത്മാവ് പരമാത്മാവാണെങ്കിൽ പോലും മനോബുദ്ധി, ചിത്തം, മനസ്സ്, ശരീരം, ബുദ്ധി, ഇത് മൂന്നും ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഈ അമുട്ട് പൊട്ടിക്കേണ്ടത്. ഈ വർണ്ണശബളങ്ങളായിട്ടുള്ള 8 നിലയും 10 നിലയൊക്കെ പൊട്ടുമ്പോൾ അത് ഞാനാണ് പൊട്ടിക്കണത് എന്നുള്ളൊരു ഭാവം ജീവാത്മാവിന് വരുന്നു, അവിടെയാണ് പഴയ്ക്കണത്. അതർവൈസ് അതുവരെയൊക്കെ ശരിയാണ്, അതുവരെയൊക്കെ ശരിക്കും പാഠം മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴാണ് ചെറിയൊരു ഡൈവേർഷൻ, ഓ
ദാറ്റ് ഈസ് എ ഡെഡ്ലി ഡൈവേർഷൻ. അതൊരു വീഴ്ച വീഴ്ച തന്നെയാണ്. വാട്ടർ ഫോൾ ഇസ് ദയർ മൈ കൺട്രി മെൻ എന്ന് ചോദിച്ച പോലെ ആ ഒരു വീഴ്ച ഉണ്ടല്ലോ. അതാണ് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത് തെറ്റിദ്ധാരണ, ആവരണം, വിക്ഷേപം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം പരമാത്മാവിൻ്റെ സാന്നിധ്യമാണ് ഈ അമിട്ടും കുണ്ടൊക്കെ പൊട്ടണത്. വർണ്ണശഫളങ്ങളായിട്ടുള്ള കർണ കളറുകൾ വരുന്നതും എല്ലാം പൊട്ടുന്നതും എല്ലാം എല്ലാ വിക്രസുകളും പത്രാസുകളും കാട്ടിക്കൂട്ടുന്നത് ജീവാത്മാവ് ആരുടെ ചൈതന്യം കൊണ്ടാണ്? ആ നിഷ്ഠയുടെ ചൈതന്യം കൊണ്ട്. അതില്ല എന്നുണ്ടെങ്കിലോ എല്ലാം ശൂന്യം, എല്ലാം ജഡം, എല്ലാം വെറും ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അതുകൊണ്ട് എല്ലാ ജീവികളുടെയും നിവാസ സ്ഥലമാണ് നിഷ്ഠ, ഭഗവാൻ. നിഷ്ഠ എന്ന് പറയാൻ കാരണം അതാണ്. അടുത്ത നാമം ശാന്തി. ശാന്തി എന്ന് വെച്ചെങ്കിൽ ബ്രഹ്മസ്വരൂപം. നമ്മളിതിനു മുമ്പൊരു മന്ത്രം കണ്ടു, ശാന്ത അല്ലേ, ശാന്ത എന്നൊരു നാമം കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ശാന്ത നിഷ്ഠ ശാന്തി, ശാന്തി ഇവിടെ ശാന്തി എന്ന് പിന്നെ ഉണ്ടാവുന്നു. രണ്ടും ഒന്നല്ല, രണ്ടും വേറെ വേറെയാണ്. ഇപ്പൊ കഴിഞ്ഞ നാമത്തിൽ ശാന്ത എന്ന നാമം സൂചിപ്പിച്ചത് ഭഗവാൻ ശാന്തനാണ് എന്നാണ്. ഭഗവാൻ എൻ്റെ പേഴ്സണാലിറ്റി ശാന്തമായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. ഭഗവാനെ മീൻസ് അവതാര പുരുഷന്മാരുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് ശാന്ത എന്ന് പറയുന്നത്. ശാന്തവാൻ, എല്ലാ ചുറ്റുപാടുകളിലും ശാന്തനായിരിക്കുന്നവൻ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോട്ട് ലൂസിങ് ഹിസ് റാഗ്സ് ഒക്കെ പറയില്ലേ, അൺഇറിറ്റേറ്റഡ്, അൺഅജിറ്റേറ്റഡ് എന്തു വന്നാലും. അതാണ് ഭഗവാൻ. പക്ഷെ ഈ നാമം സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ സ്വസ്വരൂപമാണ്. സ്വസ്വരൂപം, ഭഗവാന്റെ സ്വസ്വരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപമാണ് അതിനെ പരിയാജിപ്പിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ശാന്തി. ശാന്തയല്ല, ശാന്തി. ശാന്ത എന്ന് പറഞ്ഞാൽ അത് പേഴ്സോണിഫൈഡ് ആയി. ശാന്തി പേഴ്സോണിഫൈഡ് ഈസ് ശാന്ത. നേച്ചർ, എൻ്റെ പ്രകൃതി ശാന്തിയാണ്. അത് ഞാൻ എടുത്ത് പുറത്തേക്ക് കാണിക്കുമ്പോൾ ഞാൻ ശാന്തവാനാവണം. അതുപോലെ പരബ്രഹ്മം എന്ന് പറയുന്നത് ശാന്തി സ്വരൂപമാണ്. ആ ശാന്തി സ്വരൂപം ഒരവതാര പുരുഷനായി പുറത്തേക്ക് വരുമ്പോൾ ആ അവതാര പുരുഷൻ ശാന്തനാവുന്നു നാച്ചുറലി. മത്തം കുത്തിയിട്ടോ കുമ്പളം മുളയ്ക്കില്ലല്ലോ. ശാന്തിയിൽ നിന്ന് ഉടലെടുത്ത ശാന്തി തന്നെ ആവുള്ളൂ അല്ലേ, ആവുള്ളൂ. ആ സ്ഥാനമാണ്, ആ ശാന്തി എന്ന് പറയുന്ന സ്ഥാനമാണ് ഭഗവാൻ സ്വരൂപമാണ്. ഭഗവാന്റെ ശാന്തനാവുന്നതല്ല അത്, എന്താ പറയുക, ശാന്ത, ഇത് ശാന്തി. അപ്പൊ ആ ശാന്തി എന്ന് പറയുന്ന അവസ്ഥയാണ് എല്ലാ ഭക്തന്മാരുടെയും ഗമ്യസ്ഥാനം. എല്ലാ ഭക്തന്മാർക്കും ആവശ്യം അവിടെയാണ്. ഭക്തന്മാർക്കല്ല, ഭക്തി ഇല്ലാത്തവർക്ക് ആവശ്യം അവിടെയാ. പക്ഷെ അവരവിടെയെന്ന് പറയില്ല, അവർ വേറെ എന്തൊക്കെയോ പേര് പറയും. നമുക്ക് ആവശ്യം മനുഷ്യനല്ല, ആവശ്യം എന്താ? മനുഷ്യനല്ല, പക്ഷിമൃഗാദികൾക്ക്, സസ്യലതാദികൾക്ക് എല്ലാവർക്കും ആവശ്യം എന്താ? എല്ലാ ജീവജാലങ്ങളുടെയും ആവശ്യം എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാ നമ്മൾ ഇത്രയൊക്കെ, എത്ര ആൾക്കാർ എന്തെല്ലാം രീതിയിൽ കഷ്ടപ്പെടുന്നില്ലേ? സത്യം പറയുന്നവർ ചിലവർ, സത്യം മാത്രം പറയുന്നവർ ചിലവർ, നുണയല്ലാണ്ട് വായെടുത്താൽ പറയാത്തവർ ചിലവർ, ചിലപ്പോൾ നുണ പറയണവർ ചിലവർ, ചിലപ്പോൾ സത്യം പറയണവർ ചിലവർ, വിക്രസുകളും ഗുണ്ടാമുണ്ടികളും കാണിക്കുന്നവർ ചിലവർ, സത്യവ്രതന്മാർ ചിലവർ, എന്തിനത്, എന്തിനത്, എന്താണ് ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം? നുണ പറയുന്നവൻ്റെ ഉദ്ദേശവും സത്യം പറയുന്നവൻ്റെ ഉദ്ദേശവും ഒക്കെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താ? അനലൈസ് ചെയ്ത് നോക്കേണ്ട കാര്യമല്ലേ. എല്ലാവർക്കും അവസാന എത്തേണ്ട ലക്ഷ്യം ഹാപ്പിനെസ്. സാമുവൽ ജോൺസൺ അതാ പറഞ്ഞത്, ടു ബി ഹാപ്പി അറ്റ് ഹോം ഈസ് ദ അൾട്ടിമേറ്റ് ആംബിഷൻ ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്. വീട്ടിൽ എന്നാ സുഖമായിരിക്കണം തന്നെ, അത് ഒരലട്ടും പാടില്ല. മറ്റുള്ള അലട്ടെല്ലാം കളഞ്ഞ് ഒരലട്ടും ഇല്ലാണ്ട് ഐ വാണ്ട് ടു ബി അറ്റ് പീസ് അറ്റ് ഹോം, ഹാപ്പി അറ്റ് ഹോം. സായിപ്പുമാർക്ക് ഹാപ്പി എന്നുള്ളതിന് അപ്പുറത്തൊരു കോൺസെപ്റ്റ് ഇല്ല, അതുകൊണ്ട് അവർ ഹാപ്പി എന്ന് പറഞ്ഞ് നിർത്തുന്നു. നമുക്ക് അങ്ങനെയല്ല,
നമുക്ക് ഹാപ്പിനെസ് പ്ലഷർ പല ഗ്രേഡേഷൻസും ഉണ്ട്. നമുക്ക് പ്ലഷറുണ്ട്, മൊമെൻ്ററി, കുറച്ച് നീണ്ടു നിന്നാൽ അത് ഹാപ്പിനെസ്, അതിങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ പീസ്, ശാന്തി. അപ്പം നമ്മുടെ ഭാഷയിൽ പീസ് എന്ന് പറയുന്നത്, ശാന്തി എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. പ്ലഷർ എന്ന് പറയേണ്ടതും ഹാപ്പിനെസ് എന്ന് പറയേണ്ടതും പീസ് എന്ന് പറയേണ്ടതും അതിൻ്റെ കെമിസ്ട്രി ഒക്കെ ഒന്ന് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഓഫ് ഡ്യൂറേഷൻ ഇൻ യു, നമ്മളുടെ ഉള്ളിൽ അത് എത്രത്തോളം കാലം നിൽക്കുന്നുള്ളതിനനുസരിച്ചിരിക്കും അത് പ്ലഷറാണോ ഹാപ്പിനെസ്സാണോ പീസാണോ ശാന്തിയാണോ സന്തോഷമാണോ സുഖമാണോ എന്നുള്ളതൊക്കെ. എത്ര കാലം നമ്മളുടെ മനസ്സിൽ നിൽക്കും? കാലാകാലം നമ്മളുടെ മനസ്സിൽ നിൽക്കുന്ന സുഖമാണോ ആനന്ദം, പരമാനന്ദം, സാന്ദ്രാനന്ദാവബോധം, സാന്ദ്രാനന്ദാവബോധം. അല്ല, തൽക്കാലം ഒരു ചെറിയ പരിപ്പോട കടിച്ച സന്തോഷമേ ഉള്ളൂ, ഒരു ചെറിയൊരു പച്ചമുളക് അതിൻ്റെ ഇടയിൽ കടിച്ചാൽ കേമായി, അതെത്ര കാലം നിൽക്കും? നാവിൻ്റെ മുകളിലെ രസം, കുറച്ച് വെള്ളം കുടിക്കുന്നത് വരെ, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു, അത് വെറും സുഖം, സന്തോഷം എന്നും പറയില്ലേ. പലപ്പോഴും വെച്ച് സന്തോഷമായി എന്ന് പറയില്ലല്ലോ, സുഖമായി എന്നല്ലേ പറയുള്ളൂ. സന്തോഷമാണെങ്കിൽ ആ സുഖം കുറച്ചും കൂടി നിൽക്കണം, കുറച്ചും കൂടി കാലം നിൽക്കണം, ഒരു 6 മാസം 7 മാസമൊക്കെ സന്തോഷമായിട്ടോ കൂട്ടാ. ആവശ്യത്തിന് കൈ കിട്ടിയല്ലോ, മോൻ ചെയ്ത് വലിയ ഉപകാരം, സന്തോഷമായി. 1 കൊല്ലം മാക്സിമം സന്തോഷം, അത് കഴിഞ്ഞാൽ അത് പോയി. ശാന്തി അങ്ങനെയല്ല, പീസ് അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ശാന്തി ശാന്തി എന്ന് പറയുന്നത് പീസാണ്. അതാണ് ഭഗവാന്റെ ഗമ്യസ്ഥാനം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചെല്ലുന്ന ശാന്തിപദം കഴിഞ്ഞിട്ട് ചെല്ലുന്ന വന്ദന ശ്ലോകത്തിൽ പറയണം, ശാന്താകാരം. ആദ്യം തന്നെ ചെല്ലുന്ന ശാന്താകാരം, ഭഗവാന്റെ സ്വരൂപം തന്നെ ശാന്താകാരനമാണ്. ആ ലക്ഷ്യമാണ് ഭഗവാൻ, ആ ലക്ഷ്യമാണ് ഭക്തന്മാരുടെ എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ മറ്റുള്ള റൗഡീസിനൊന്നും അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ ഭക്തനായിട്ട് തന്നെ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ജ്ഞാനിയായിട്ട് പോകണം, അല്ലെങ്കിൽ കർമ്മയോഗത്തു കൂടെ പോകണം. പക്ഷേ റൗഡീസത്തുനിന്ന് നേരിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ റൗഡിയുടെയും ഭക്തൻ്റെയും കർമ്മയോഗിയുടെയും ജ്ഞാനയോഗിയുടെയും എല്ലാവരുടെയും ലക്ഷ്യം എന്താ? ഗമ്യസ്ഥാനം ഒന്നാണ്. മനസ്സിലായോ? അപ്പം ഈ ശാന്തി എന്നുള്ള പ്രതിഭാസം നമുക്ക് എപ്പോൾ കിട്ടണം? ജീവിച്ചിരിക്കുമ്പോൾ കിട്ടണ്ടേ? ഇനി എന്തായാലും കാര്യമുള്ളത്, എന്തായാലും കാര്യമുള്ളത്. ശാന്തി അനുഭവിക്കണമെങ്കിൽ സുഖം നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്, ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് സുഖമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രഷറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സന്തോഷം വരുന്നുണ്ട്, ശാന്തി അനുഭവിക്കുന്നില്ല നമ്മൾ. അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ തൽക്കാലം അത് വേണ്ട, മാറ്റി വയ്ക്കുക, മാറ്റി വയ്ക്കുക. റിട്ടയർമെൻറ്റ് കഴിയട്ടെ, എന്നിട്ടാവാം. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പറയും, ആ കുറച്ചും കൂടി അങ്ങോട്ട് ആവട്ടെ, ഒരു +75 ആവട്ടെ, എന്നിട്ടാവാം. 75 ആയാലോ, ആ 80 ആവട്ടെ, എന്നിട്ട് നോക്കാം. 80 ആയാലോ, ആ അതെ, ആ 84 കൂടി അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ടാവാം. എന്ത് ശാന്തി അന്വേഷിക്കല്. അവസാനം കാണാം, ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി മുരളേ എന്നൊരു പേപ്പറിലെ ന്യൂസ്, മാതൃഭൂമിയിലെ 8-ാമത്തെ പേജിൽ ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് കാണാം, ഫ്യൂസ് ഊരി. ബസ്, അങ്ങൊരു മേ ഹി റെസ്റ്റ് ഇൻ പീസ്, അപ്പോഴാണ് നമ്മൾ പറയാം, ഓ മുറുക്ക് ശാന്തി കിട്ടട്ടെ. എന്താ കാര്യം പറയൂ, RIP അപ്പം എഴുതി വെച്ചിട്ട് എന്താ കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് കിട്ടിയില്ലല്ലോ, ആ അനുഭവിക്കണ്ടേ നമ്മൾ, എന്നല്ലേ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമല്ലോ, ശാന്തിയുടെ സന്തോഷം അനുഭവിക്കുമ്പോഴേ ഉള്ളൂ. അതാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് ഉള്ളത്, ജീവൻ മുക്തി, സ്റ്റേറ്റ് ഓഫ് ജീവൻ മുക്ത, ലിബറേറ്റഡ് വെൻ അലൈവ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സംസാരത്തിൽ നിന്ന് മുക്തി കിട്ടാനുള്ള സകല സാധനങ്ങളും നമ്മളുടെ സനാതന ധർമ്മത്തിലുണ്ട്, വേറെ എവിടെയും അതില്ല. മറ്റിടത്തൊക്കെ മരിച്ചു കഴിഞ്ഞാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് അഡ്മിഷൻ ഇല്ല. ഇവിടെ അതല്ല, നമുക്കതല്ല, നമുക്ക് ആ ശാന്തി സ്വരൂപം ജീവിച്ചിരിക്കുമ്പോൾ പോലും കിട്ടും, അതല്ലേ വേണ്ടത്. പോസ്റ്റ്മസ് അവാർഡ് കിട്ടിയിട്ട് എന്താ കാര്യം?
ആൾ മരിച്ച് 10-15 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഭാരതരത്ന കൊടുത്തിരുന്ന കാര്യം കൊടുക്കുകയാണെങ്കിൽ അപ്പം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം. പാടത്ത് പണി വരുമ്പത്ത് കൂലി അപ്പം കൊടുക്കണ്ടേ? അപ്പം മേടിക്കണ്ടേ നമ്മൾ? അല്ലാണ്ട് കിട്ടിയിട്ട് എന്താ കാര്യം? ഉള്ളൂരൊരു ഈരടിയിൽ പറയും, നമ്മുടെ നന്മൂഖം കാട്ടുന്ന കണ്ണാടി നമ്മുടെ പണിതാൻ എന്തിടേണം. എൻ്റെ മുഖം വികൃതമല്ല, നല്ല മുഖമാണെന്നുണ്ടെങ്കിൽ അത് എന്നെ കാണിക്കണമെങ്കിൽ അത് ഞാൻ എൻ്റെ കയ്യിൽ കണ്ണാടി പിടിച്ചാൽ എനിക്കത് കാണാൻ പറ്റുമോ? ഞാനൊരു സുന്ദരനാണ് എന്ന് ആസ്വദിക്കാൻ പറ്റുമോ? ആ മനഃശാന്തി എനിക്ക് ഞാൻ സുന്ദരനാണെന്നുള്ളതിൽ നിന്ന് കിട്ടുന്നൊരു മനഃശാന്തി എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് കണ്ണാടി പിടിക്കണ്ട, വേറൊരാളുടെ കയ്യിൽ കൊടുത്ത് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ അങ്ങോട്ട് തെറ്റിക്കും ഇങ്ങോട്ട് തെറ്റിക്കും, ചിലപ്പോൾ ഇത് കോൺകേവ് ആവും, ചിലപ്പോൾ കോൺവെക്സ് ആവും, ആകെ വികൃത രൂപമാവും. ഹേയ്, ഇതെന്താ അങ്ങനെയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള സ്വരൂപം നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ അതും വലത്തെ കയ്യിൽ പിടിക്കണം കണ്ണാടി. നമ്മുടെ നന്മൂഖം കാട്ടുന്ന കണ്ണാടി നമ്മുടെ പണിതാൻ എന്തിടേണം. അല്ലാണ്ട് പോസ്റ്റ്മസ് കിട്ടിയിട്ട് എന്താ കാര്യം? ആള് മരിച്ചു പോയിട്ട് അവൻ കേവനായിരുന്നു, ശൂരനായിരുന്നു, കൊടുക്കേണ്ടതാണ്, അത് ചെയ്യേണ്ടതായിരുന്നു, ഇപ്പം ചെയ്യേണ്ടതായിരുന്നു, നമ്മൾ ചെയ്തില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് വല്ലതും കൊടുക്കേണ്ട അർഹതപ്പെട്ട് കൊടുക്ക്, അല്ലെങ്കിൽ പിന്നെ മരിച്ചു കഴിഞ്ഞാലും കൊടുക്കരുത്. മരിച്ചു കഴിഞ്ഞിട്ട് ആര് കേൾക്കാനാണ് നിങ്ങൾ കൊടുക്കണം? ആരെ കേൾക്കാനായി മംഗളപത്രം വായിക്കണം? ചത്ത ശവമതിൽ ചാർത്തീന പൂമാല എത്രമേൽ ഘ്രാണിപ്പാൻ ശക്തമാകും. എന്തായാലും പൂമാല ചാർത്തിട്ട് ആർക്ക് ഘ്രാണിക്കാനാ പൂമാല ചാർത്തനാ? അവിടെ നിങ്ങൾ വേണം നോക്കില്ല, നിങ്ങൾ മീൻസ് നമ്മൾ വേണം നോക്കില്ല. ഓ, ശവത്തിൻ്റെ മുകളിലുള്ള മാലയെന്ന് മണത്തോക്കൂ? ഇല്ല, അവിടെ കിടക്കുന്ന ആൾക്കത് മണം കിട്ടും. പിന്നെ എന്തിനത്? ഓരോ വിഡ്ഢിത്തരം മനുഷ്യന്മാർ കാണിച്ചു കൂട്ടണം, കണ്ടില്ലേ? ശത്തശവമതിൽ ചാർത്തീന പൂമാല എത്രമേൽ ഘ്രാണിപ്പാൻ ശക്തമാകും. അപ്പൊ നോ യൂസ് പോസ്റ്റ്യൂമസ്, ഒരു കാര്യമില്ല. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഈ ജീവൻ മുക്തി കിട്ടുക? ജീവൻ മുക്തി സിമ്പിൾ, ജീവിതത്തിൽ നിന്ന് മുക്തി, മീനിങ് ഈ സംസാരത്തിൽ നിന്ന് മുക്തി. ലോകത്തു നിന്ന് മുക്തിയല്ല, ലോകം വേറെ, പ്രപഞ്ചം വേറെ. പ്രപഞ്ചോഷമം എന്നാണ് ജീവൻ മുക്തിയുടെ ഒരു ലക്ഷണം. പ്രപഞ്ചോഷമം, പ്രപഞ്ചത്തിൽ നിന്ന് ശമനം കിട്ടുക. പ്രപഞ്ചം ഈസ് ഡിഫറെൻറ്റ്, വേൾഡ് ഈസ് ഡിഫറെൻറ്റ്. ലോകം വേറെ, പ്രപഞ്ചം വേറെ. ലോകം എന്ന് പറയുന്നത് ഈ ലോകമാണ്, ഈ ഫിസിക്കൽ ലോകം. പ്രപഞ്ചം ഈസ് ദ സഫറിങ് ഓർ ദ പ്ലഷർ ദാറ്റ് യു ഗെറ്റ്. അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നതാണ് പ്രപഞ്ചം. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, സുഖമായാലും കൊള്ളാം ദുഃഖമായാലും കൊള്ളാം, അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ നമുക്ക് ആകപ്പാടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുമേനി പറഞ്ഞ പോലെ രാമൻ്റെ കാര്യം ഓട്ടയാ, ദുഃഖം തന്നെ ഉണ്ടാവുള്ളൂ നമുക്ക്, സുഖം ഉണ്ടാവില്ല. ദുഃഖാലയം അശാശ്വതം, കാരണം നമുക്ക് കിട്ടുന്ന സുഖങ്ങളൊക്കെ എന്താ? ഇന്ദ്രിയങ്ങൾ സ്പർശിച്ചിട്ട് കിട്ടുന്നതാ. മാത്ര സ്പർശാസ്തുകവും തേയ, ഇന്ദ്രിയങ്ങളെ സ്പർശം കൊണ്ട് കിട്ടേണ്ടതാ. അപ്പം ഇന്ദ്രിയങ്ങളെ സ്പർശിച്ചിട്ട് ഏത് സുഖം കിട്ടണോ അതൊന്നും ശാശ്വതമല്ല, അതൊക്കെ ദുഃഖത്തിന് വഴിവെക്കുകയും ചെയ്യും. പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ പോരെ. ഏഹി സംസ്പർശജാ ഭോഗ, ദുഃഖാലയത്തിലേക്ക് പോവുള്ളത്. അപ്പം നമ്മുടെ സുഖമൊക്കെ അതാ. അതുകൊണ്ട് പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ദുഃഖ അനുഭവങ്ങളാണ് പ്രപഞ്ചം. ലോകം എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ലോകം, ഈ പഞ്ചമഹാഭൂതങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഈ ലോകം. ഇവിടെ റോഡുണ്ട്, റെയിലുണ്ട്, എയർ ഫ്ലൈറ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, ഇതൊക്കെയാണ് ലോകം എന്ന് പറയുന്നത്. അതിൽ ഈ വ്യക്തി, ഈ ജീവാത്മാവ് വന്നിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആകപ്പാടെ ഉള്ളൊരു ബാലൻസ് ഷീറ്റാണ് ഈ പ്രപഞ്ചം. നെറ്റ് റിസൾട്ട് സഫറിങ് അപ്പോൾ എപ്പോഴാ ജീവൻ മുക്തി കിട്ടുക? മരിക്കേണ്ട കാര്യമൊന്നുമില്ല, ജീവിക്കാം, പെട്ടെ സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ വാട്ട് ഈസ് ടു ബി അവോയ്ഡ് സഫറിങ്. സഫറിങ് ഈസ് ഓപ്ഷണൽ. ആ, അത് മനസ്സിലാക്കണം നമ്മൾ.
നിർബന്ധമൊന്നുമില്ല സഫർ ചെയ്യണമെന്ന്. പ്രോബ്ലംസ് മേ ബി കമ്പൽസറി, അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും സിറ്റുവേഷൻസ്, ബട്ട് സഫറിങ് ഈസ് ഓപ്ഷണൽ, പെയിൻ ഈസ് കമ്പൽസറി. വേദന എന്ന് പറയുന്നത് ഒരു സാധനം, ഒരു വേദന, അത് കമ്പൽസറിയാണ്. ബട്ട് സഫറിങ് ഈസ് ഓപ്ഷണൽ. അത് മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ പെയിൻ നമ്മളെ ഒന്നും ചെയ്യില്ല, അത് നമ്മൾ സഫർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് പ്രപഞ്ചവും ലോകവും. അപ്പോൾ പ്രപഞ്ചത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രപഞ്ചോശമം എന്ന് പറയുന്നത്. ആ പ്രപഞ്ചത്തിനെ നമ്മൾ നശിപ്പിക്കണം. പ്രപഞ്ചത്തിനെ നമുക്ക് എപ്പോൾ നശിപ്പിക്കാൻ കഴിഞ്ഞോ, ഈ സഫറിങ്ങിനെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാൻ കഴിഞ്ഞോ, ഇഫ് ദർ ഈസ് എ ടെക്നീക് ബൈ വിച്ച് യു ആൻഡ് ഐ ക്യാൻ കം ഔട്ട് ഓഫ് ദി സഫറിങ് സ്റ്റിൽ ലിവിങ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ ജീവിച്ചും കൊണ്ട് ഈ ദുഃഖാനുഭവങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ മാനസികമായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ ആ മൊമെൻ്റാണ് ജീവൻ മുക്തഹ. അതിനെന്താ വഴി? എന്നാ പിന്നെ അതിന് പുറപ്പെടുക, ഇപ്പം തന്നെ അടുത്ത ബസ് തന്നെ പൊക്കളെ. എവിടെ പോയാലും അത് കിട്ടുക. എവിടെ പോകുന്ന വേണ്ട, അവിടെ ഇരുന്നാൽ മതി. ചമ്പറം പടിഞ്ഞ അവിടെ ഇരുന്നുള്ളൂ, തന്നെ കിട്ടിക്കോളും. അതെന്താ വഴി? ജ്ഞാനം. എന്താ ജ്ഞാനം? എന്ത് ജ്ഞാനം? തന്നെ കുറിച്ചുള്ള ജ്ഞാനം. താൻ ആരാ? അതിന് ഉത്തര പറഞ്ഞാൽ ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ആവും. ഹു ആർ യു? ഫുൾ സ്റ്റോപ്പ്. ആ ചോദ്യം ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുള്ളൂ. പിന്നെ വൈകുന്നേരം കാപ്പിടിയോ കഴിഞ്ഞു വന്നാൽ മതി, അപ്പോഴേക്കേ ഉത്തരം കിട്ടുള്ളൂ. ഹൂ ആർ യു എന്നുള്ളത് അല്ലേ? അത് ആദ്യം അറിഞ്ഞു പറ്റ. ഹൂ ആർ യു എന്നും അറിയില്ല, ഹൂം ഡു യു ബിലോങ് ടു എന്നും അറിയില്ല. എന്തൊരു ജീവിതം! ഞാൻ ആരാന്ന് അറിയില്ല, ഞാൻ ആരുടെയാന്ന് അറിയില്ല. അത് പോട്ടെ, ഞാൻ ആരാന്ന്, ഞാൻ ആരുടെയാന്ന് അറിയൂ. നമ്മൾ ആരുടെയാണ്? ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആരുടെയാണ്? അച്ഛൻ്റെയാ? ആലോചിക്കോ, നല്ലോണം ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. അമ്മയുടെ, ഭാര്യയുടെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെയാണ് നിങ്ങൾ, കുട്ടിയുടെയാണോ നിങ്ങൾ, ഏട്ടൻ്റെ ആണോ നിങ്ങൾ, അമ്മാവൻ്റെ ആണോ നിങ്ങൾ, മരുമകൻ്റെ ആണോ നിങ്ങൾ, നിങ്ങളുടെ ഓഫീസിലെ ബോസിൻ്റെ ആണോ നിങ്ങൾ, ഓഫീസിലെ സബോർഡിനേറ്റിൻ്റെ ആണോ നിങ്ങൾ, നിങ്ങൾ പിന്നെ ആരുടെയാണ്? കാതേ കാന്ത കാസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്രം അല്ലേ? ആരാ നിങ്ങളുടെ ഭാര്യ? ആരാ നിങ്ങളുടെ കുട്ടികൾ? ഇത് വലിയ വിചിത്രമുള്ള ഈ സംസാരം. നിങ്ങളുടെ ഭാര്യ നിങ്ങൾ, നിങ്ങളുടെ ഭാര്യയുടെ ആണോ നിങ്ങൾ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ആണോ നിങ്ങൾ, നിങ്ങളുടെ കുട്ടിയുടെ ആണോ നിങ്ങൾ, നിങ്ങളുടെ അച്ഛൻ്റെ ആണോ നിങ്ങൾ, നിങ്ങളുടെ അമ്മയുടെ ആണോ നിങ്ങൾ, നിങ്ങളുടെ സ്നേഹിതൻ്റെ ആണോ നിങ്ങൾ, നിങ്ങൾ ആരുടെയാണ് എന്ന് പറയേ, അല്ലെങ്കിൽ ആരാന്ന് പറയേ. രണ്ടിനും ഉത്തരമില്ല. അത് കിട്ടാനാണ് നമ്മൾ ഈ സത്സംഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ജ്ഞാനം, ഞാൻ ആരാണ് എന്നുള്ള ജ്ഞാനം കിട്ടാൻ. ആ ജ്ഞാനം നമുക്ക് വന്നു കഴിഞ്ഞാൽ ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല. ജ്ഞാനം മനക്കാമ്പിൽ ഉണ്ടെന്ന് വന്നാൽ ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല. ശിവൻ, അയ്യോ, ശിവൻ്റെ തൃക്കണ്ണം കൂടി തുറന്നുണ്ടല്ലോ. ഓ, ആകെ ഭസ്മാവും ലോകം മുഴുവൻ. ഒരു തുറക്കാറില്ല ഇവിടെ. എറണാകുളം ക്ഷേത്രത്തിൽ ശിവൻ പടിഞ്ഞാട്ടാ തിരിഞ്ഞിരിക്കണം. കാരണം കിഴക്ക് ഭാഗം അല്ല, കിഴക്കോട്ടാ തിരിഞ്ഞിരിക്കണം. കിഴക്ക് ഭാഗം കടലാണ്, പടിഞ്ഞാറ് ഭാഗം ഭൂമിയാണ്. അപ്പോൾ ആദ്യം പടിഞ്ഞാട്ടായിരുന്നു അത്ര തിരിഞ്ഞിരുന്നത്. അപ്പോൾ ആ ഭാഗം മുഴുവൻ നശിച്ചു പോയി എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഈ നാടൊക്കെ നശിച്ചു പോകാൻ പറ്റില്ല. ഭഗവാൻ തൃക്കണ്ണ് തുറന്നിട്ടായിരിക്കണം. അതുകൊണ്ട് തൃക്കണ്ണ് വലത്തോട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു. തൃക്കണ്ണ് ഇഷ്ടം പോലെ തുറന്നോട്ടെ, വെള്ളത്തിലല്ലേ ചെന്ന് ചാടിക്കോട്ടെ, അത് കെട്ടോളും, കെട്ട ഉള്ളിയായിക്കോളും. അങ്ങനെ ഇരുന്നോട്ടെ പറഞ്ഞ് മൂപ്പരെ പിടിച്ച് കിഴക്കോട്ട് തിരിച്ചിരുത്തി. എന്താ കാരണം? പേടി. ഇതിൻ്റെ പേടി, കണ്ണച്ച അങ്ങോട്ട് തുറന്നാലോ, തൃക്കണ്ണ് തുറന്നാലോ എല്ലാം ഭസ്മാവും. ശരിയാണ്, തൃക്കണ്ണ് തുറന്ന എല്ലാം ഭസ്മാവും. ഭസ്മാവണത് എന്താ? നാടും നഗരവും വീടും ഒന്നുമല്ല, അതൊന്നും ഭസ്മാവില്ല. ഭഗവാൻ അതൊന്നും ആവശ്യമില്ല. ഭഗവാൻ ഇപ്പം നിങ്ങളുടെ വീട് ഭസ്മാക്കിയിട്ട് എന്താ കാര്യം? നിങ്ങളുടെ ഓഫീസ് ഭസ്മാക്കിയിട്ട് എന്താ കാര്യം? നിങ്ങളുടെ ഭാര്യയും കുട്ടികളെയും ഭസ്മാക്കിയിട്ട് ഭഗവാൻ എന്താ കാര്യം? ഭഗവാൻ ആകപ്പാടെ ഭസ്മാക്കേണ്ടത് അംഗഹം ഭസ്മാക്കും. ആ തൃക്കണ്ണ് തുറന്നാൽ അതെന്താ? അത് നിങ്ങളുടെ അഹങ്കാരം, അത് നിങ്ങളുടെ സംസാരം, അത് ചാമ്പലാവും.
കത്തി അങ്ങോട്ട് നശിക്കും. കണ്ണ് തുറന്നോട്ടെ, എന്തിനാണ് നമ്മൾ പേടിച്ച് നിൽക്കണം? അപ്പോൾ ആ തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടാൻ പോകുന്നത് ജ്ഞാനല്ലേ, സംസാരം പോവില്ലേ, സംസാരം നശിക്കട്ടെ, ലോകം നശിക്കില്ല, പ്രപഞ്ചം നശിക്കുള്ളൂ. ലോകം നശിപ്പിക്കാനല്ല ഭഗവാൻ, ഭഗവാന്റെ വഴി പ്രപഞ്ചം നശിപ്പിക്കില്ല. വാക്ക് സൂക്ഷിക്കണം, പ്രപഞ്ചോശമം എന്നാ പറയാ ജീവൻ മുക്തിക്ക്. അപ്പൊ നമുക്ക് ജീവൻ മുക്തി ആവണ്ട, ശിവന്റെ മുമ്പിൽ എന്ന് നിൽക്കോ, ഭഗവാനെ കണ്ണൊന്ന് തുറക്കോ പ്ലീസ് പറയോ, പ്രാർത്ഥിക്കോ. അതിനെങ്ങനെയാ നമ്മൾ ചെയ്യാം? നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കേണ്ട അങ്ങനെയല്ലേ സായിപ്മാര്? സായിപ്മാരല്ലെങ്കിൽ സായിപ്മാരുടെ പഠിപ്പ് കൊണ്ട് നടക്കുന്ന ആൾക്കാർ അങ്ങനെയല്ലേ പറഞ്ഞു പഠിപ്പിച്ച്? ഏയ് കണ്ണു തുറന്നാ പൂട്ടോ, ആളെ ആപ്പിസ് പൂട്ടേ, പൂട്ടട്ടെ, എനിക്ക് അതന്നെയാ വേണ്ടത്. എൻ്റെ പ്രശ്നം, എൻ്റെ സംസാരം നശിക്കണം, എൻ്റെ പ്രപഞ്ചം നശിക്കണം, ലോകം നിലനിൽക്കട്ടെ. പ്രപഞ്ചം നശിച്ചിട്ട് ഞാൻ ലോകത്തിൽ പെരുമാറണം, അതാണ് ജീവൻ മുക്ത, മാൻ ലിബറേറ്റഡ്. രാമകൃഷ്ണ പരമഹംസ അതായിരുന്നു, ശങ്കരാചാര്യൻ അങ്ങനെയായിരുന്നു, വ്യാസമഹർഷി അങ്ങനത്തെ ആരായിരുന്നു, രമണ മഹർഷി അങ്ങനത്തെ ആളായിരുന്നു. ആൾക്കാരെയൊക്കെ ഉണ്ട് നമുക്ക്, ധാരാളം കിട്ടും അവരുടെ എന്താ പറയുക സെൻസസ് എടുത്താൽ. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിലും ധാരാളം ആൾക്കാരുണ്ട് അങ്ങനെ ജീവൻ മുക്തന്മാരായിട്ട് അൺകൺസേൺഡ്. പക്ഷേ കക്ഷത്തിരിക്കുന്നത് പോകരുത് എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ കൊച്ചു 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 ചെറിയ ചെറിയ എന്താ പറയുക മാങ്ങൂപ്പിലിരുപ്പിയിലും ഉള്ളിപ്പക്കോടയും മസാലദോശയൊക്കെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോയിന്ന് വരും, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതാണ് ശാന്തി എന്ന് പറയാൻ കാരണം. ലളിതാ സഹസ്രനാമത്തിലും രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് ഈ നാമം, ശാന്തി എന്നുള്ള നാമം. ശാന്തി മതി എന്നുള്ള നാമം വരുന്നുണ്ട്, ശാന്തി എന്നുള്ള നാമം. ശാന്തി മതി മീൻസ് ശാന്തി സ്വരൂപമായി ഇരിക്കുന്നവൾ, ശാന്തി മതി ശാന്തി സ്വരൂപമായി ഇരിക്കുന്നവൾ. ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന, അവിടെ ഒരു നാമം അങ്ങനെ വരുന്നുണ്ട്. ശാന്തി സ്വസ്തിമതി കാന്തി നന്ദിനി വിഘ്നനാശിനി, പുറത്ത് വെറും ശാന്തി എന്നുള്ള നാമം വരുന്നുണ്ട്. അപ്പോൾ സഹസ്രനാമത്തിൽ നിന്നും സപ്പോർട്ടായി, മനസ്സിലായില്ലേ? അപ്പോൾ ശാന്തി സ്വരൂപം ഉൾക്കൊള്ളാനുള്ള വഴി എന്താ വെച്ചാൽ നോക്കുക, എന്താ വെച്ചാൽ അത് അല്ല, തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട, പിന്നെ മതി. ഈ പുസ്തകം നമുക്കിവിടെ, ഈ നാമം നമുക്കിവിടെ തൽക്കാലം മടക്കി വയ്ക്കുക, ഞാൻ അവിടെ ബുക്ക് മാർക്ക് വെച്ചോളാം, പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നോളാം, എങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടം, എന്താ ചെയ്തോളൂ, അതിനുള്ള കണ്ടൻറ്റ് പറഞ്ഞു എന്ന് മാത്രം, മനസ്സിലായി? ഞാനും ഒന്ന് ആലോചിക്കട്ടെ ഇത് വേണോ വേണ്ടേന്ന്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം മുന്നോട്ട് പോകണോ മുന്നോട്ട് പോകണ്ടേ, ബുക്ക് മാർക്ക് വെച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കണമെന്ന്. ഏതായാലും തൽക്കാലം ബുക്ക് മാർക്ക് വെച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുക. അടുത്ത ശ്ലോകം, അടുത്ത നാമം എന്ന് പറയുന്നത് പരായണ, 585-ാമത്തെ നാമമാണ് പരായണ. പരായണ മീൻസ് അത്യുത്കൃഷ്ടമായ സ്ഥാനം തന്നെ, ശാന്തി എന്ന് പറഞ്ഞ സ്ഥാനം തന്നെയാണത്. ഭീഷ്മരിങ്ങനെ ഓരോരോ പര്യായങ്ങൾ കാച്ചി വിടുക, മനസ്സിലായില്ലേ? എന്താ നാവുമിൽ വരണ വെച്ചാൽ കാച്ചി വിടുക. നീ പരായണ അത്യുത്കൃഷ്ടമായ സ്ഥാനം, രണ്ട് നാമങ്ങൾ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, അത് അർത്ഥം വരുന്നത് അല്ലേ, ഓർമ്മയുണ്ടോ? മുക്താനാം പരമാംഗതി എന്നൊരു നാമം പഠിച്ചിട്ടുണ്ട് തുടക്കത്തിൽ, മുക്താനാം പരമാംഗതി. ഏതാണ്ട് 10 നാമത്തിൻ്റെ ഇടയിലാ തോന്നുന്നുണ്ട് എനിക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഗുരു ഗുരുതരോ ധാമ എന്ന് വേറൊന്നുണ്ട്, കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ട് കുറച്ച് വഴി ഇങ്ങോട്ട് പോരണം, അവിടെ അങ്ങനെ ഒരു നാമം കാണണം, ഗുരു ഗുരുതരോ ധാമ. ഈ ധാമം എന്ന് പറയണം മുക്താനാം പരമാംഗതി എന്ന് പറയുന്നത് തന്നെയാ, മുക്താനാം ലിബറേറ്റഡ് ടു പരമാഗതി അപ്ഗ്രേഡഡ് മൈഗ്രേറ്റഡ് ഒക്കെ പറയില്ലേ. ഇപ്പം ഭഗവാന്റെ പാദാരവിന്ദങ്ങളാണ് അത്യുത്കൃഷ്ടമായ സ്ഥാനം, കാരണം അതാണ് ശാന്തിപദം. ശാന്തിയിലാണ് ഭഗവാൻ നിൽക്കുന്നത്, സത്യത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്, ധർമ്മത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഗുണങ്ങളുടെ ഏറ്റവും അധികം അടുപ്പുള്ളത് ഭഗവാന്റെ പാദങ്ങളാണ്.
അതുകൊണ്ട് ഭഗവാന്റെ പാദാര വിന്ദങ്ങളാണ് ശാന്തിയെ ഇരിപ്പിടം. അതാണ് നമുക്ക് ആവശ്യവും. നമ്മുടെ ഉത്കൃഷ്ടമായ സ്ഥാനം അതാണ്, ദ മോസ്റ്റ് എക്സാൾട്ടഡ് പ്ലേസ്. അപ്പോട്ട് എത്തിയാലേ നമ്മൾ കര കയറിയിട്ടോ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കയറിയിട്ടില്ല, എവിടെങ്കിലൊക്കെ കുട്ടുങ്ങും. മിഡ്വേ സ്ട്രീം ധാരാളം ഉണ്ടേ, അവിടെയൊക്കെ കുട്ടുങ്ങും. പക്ഷേ നമുക്ക് ആ അതെ ഇനി കര കയറിയിട്ടോ എന്ന് ധൈര്യമായിട്ട് പറയണോ? ഭഗവാന്റെ പാദാര വിന്ദങ്ങളിൽ എത്തിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തെന്ന് കരകയറ്റണ? എന്തെന്ന് കരകയറണ? ഈ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാപാരേ പാഹി മുരാരേ. ഈ ജനന മരണം ബ്രഹ്മാവ് യമൻ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനൊരു ശമനം വരണമെങ്കിൽ, ഒരു അറുതി വരണമെങ്കിൽ, ഇതിനൊരു കര കണ്ടു, ഇനി ട്രാൻസ്ഫർ ഒന്നുമില്ല, സുഖമായിട്ട് വീട്ടിലിരിക്കാം എന്നുള്ളൊരു ഭാവം വരണമെങ്കിൽ ആ സ്ഥാനത്ത് നമുക്ക് എത്തിയത് പറയാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴാണ് പിടിച്ചു വരിക? ലീവിന് വന്നിട്ടൊന്നും കാര്യമില്ല, ചിലപ്പോൾ ലീവിന് വന്ന പട്ടാളക്കാരെ യുദ്ധം വന്നാൽ വിളിക്കുന്നില്ലേ. അതുപോലെ തൽക്കാലം ഒരു ശാന്തി കിട്ടി എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരും, യുദ്ധം ഉണ്ടാവും, മനസ്സിലായോ? പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ഫ്രം എവറിഥിങ്, പിന്നെ ഒന്നുമില്ല, പിന്നെ പ്രപഞ്ചം ഇല്ല, പിന്നെ ലോകം മാത്രമേ ഉള്ളൂ. കാരണം വേറെ എവിടെ പോയാലും കൊണ്ടുപോയ പുണ്യം കഴിഞ്ഞാൽ തിരിച്ചു വരണം. ക്ഷീണേ പുണ്യേ മർത്യലോകേ വിശന്തി. ഭഗവാന്റെ സന്നിധിയിൽ കയറണമെങ്കിൽ തന്നെ പുണ്യം ഉണ്ടാവരുത്, പാപം ഉണ്ടാവരുത്, പിന്നെ എങ്ങനെയാ പിന്നെ പുണ്യം കഴിയണം? പുണ്യം പാപം എല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തണത്. പോക്കറ്റ് കാലി, പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയും എന്താ പറയുക, സ്വെറ്ററിൻ്റെയും എല്ലാ പോക്കറ്റും കാലി, എവറിഥിങ് എംറ്റീഡ്. ഐ എം കമ്മിങ് എംറ്റി ഹാൻഡഡ്. എല്ലാ പുണ്യപാപകർമ്മങ്ങളുടെയും കർമ്മഫലങ്ങളും നശിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തണത്. പിന്നെ പൊട്ടിത്തെറിക്കാൻ എന്താ എൻ്റെ കയ്യിലുള്ളത്? വെടിവരുന്നതിൻ്റെ ഒരു ചെറിയ അംശം പോലും ഇല്ല, കൃത്രിമ ഗുണ്ടുകളൊന്നുമില്ല. അപ്പം കത്തിച്ച പൂക്കുറ്റി കെട്ടേ പറ്റൂ, ടക്ക്. പിന്നെ പൂക്കുറ്റി കത്തിക്കാൻ പറ്റില്ല, അതിങ്ങനെ ആ അവസ്ഥയിൽ ഇരിക്കുകയുള്ളൂ. ഒരു അജിറ്റേഷൻസും ഇല്ല, ഒരു വിക്ഷേപവും ഇല്ല, ഒരാവരണവും ഇല്ല. അബ്സല്യൂട്ട് പീസ് ആൻഡ് ബിയാറ്റിറ്റ്യൂഡ്. അതിന് ഇടങ്കോലിടാനായിട്ട് ഒരു കീറാമുട്ടി എൻ്റെ അടുത്തില്ല, അതുണ്ടെങ്കിൽ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അതും കൂടിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കൂട്ടാ എന്ന് പറഞ്ഞു. ആ ഉള്ളിലേക്ക് സ്മഗിൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ട് പരിപ്പോടെ കയ്യിൽ വെച്ചാലോ, അവിടെ ചെന്ന് അല്ലെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ അതെ സ്ക്രീൻ ചെയ്യുമ്പോൾ തട്ടി വിടും, ഇതൊക്കെ ഇതൊക്കെ വിട്ടിട്ട് ഇതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി പറയും. ഈ ചെറിയ ചെറിയ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇങ്ങോട്ട് ഒന്നും കൊണ്ടുവരണ്ട, അത് എനിക്ക് എല്ലാം പടിയുണ്ട്. ഡ്രോപ്പ് എവറിഥിങ്. ഞാൻ അങ്ങോട്ട് വരിക എന്നുള്ള ഭാവം കൂടി അങ്ങോട്ട് വിട്ടളേ, എന്നിട്ട് വന്നാൽ മതി. വെച്ചാൽ അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് പോലും ഡ്രോപ്പ് ചെയ്തോളും, എന്നിട്ട് വേണ്ട ഫിസിക്കലി പരിപ്പോടെ കാര്യം ചെയ്യാൻ. ഒന്നും കിട്ടില്ല, ഒന്നും അവിടെ കയ്യിലുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകണം. അതാണ് നിർവ്വാണ സ്ഥിതി. ഒരു വെടിമരുന്നും കയ്യിലുണ്ടാവില്ല പൊട്ടിത്തെറിക്കാൻ. അതുകൊണ്ട് വീണ്ടും നമുക്ക് ജന്മമില്ല എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ ആ സ്ഥാനത്തെത്തണം. എല്ലാ വിക്ഷേപവും എല്ലാ ആവരണവും എല്ലാം നീങ്ങും. സുസ്വരൂപം മനസ്സിലാക്കി ചെന്നാൽ മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ആത്മജ്ഞാനത്തോടു കൂടിയിട്ട് നമ്മൾ ആ ഗമ്യസ്ഥാനം കൈവരിച്ചു കഴിഞ്ഞാൽ, ആ ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംസാരം? ആത്മജ്ഞാനമില്ലാത്തത് കൊണ്ടല്ലേ ഈ കിടന്ന് ബഹളം കൂട്ടുന്ന നമ്മളെല്ലാം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കണം? ആത്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംസാരം? അറിവില്ലായ്മ കൊണ്ടല്ലേ, അജ്ഞാനം കൊണ്ടല്ലേ ഇത്? ജ്ഞാനം വന്നാൽ പിന്നെ എന്താ? വയസികതേച്ച കാമവികാര
ശുഷ്കേ നീരേ കാസാര ക്ഷീണേ വിത്തേ കാപരിവാര ജ്ഞാതേ തത്വേ കാസംസാര ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖങ്കരണേ. അത്ര ഭംഗിയായിട്ട് എന്ത് ഉപമേ ഭഗവാൻ പറയണ ശങ്കരൻ പറയണ. വയസ്സികതേ ച കാമവികാര, വയസ്സായി കഴിഞ്ഞാൽ സാധാരണ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് കാമവികാരങ്ങളൊക്കെ നശിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വയസ്സായിട്ടില്ല എന്ന അർത്ഥം, യൗവനം പിന്നെ ബാക്കിയുണ്ട്. വയസ്സായവരുടെ കാര്യമാണ് പറയണത്. അപ്പോൾ വയസ്സികതേ ച കാമവികാര, കവിത്വം കണ്ടില്ലേ, കവിതയുടെ ഭാവം കണ്ടില്ലേ ശങ്കരൻ്റെ. ശങ്കരനിലുള്ള കവി ശങ്കരനുള്ള ഫിലോസഫറിലേക്ക് മാഞ്ഞു പോയിട്ടില്ല. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റികളുണ്ട് ശങ്കരൻ്റെ കൃതികൾ. നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, പോയറ്റ് ഈസ് എ പോയറ്റ്, ഫിലോസഫർ ഈസ് എ ഫിലോസഫർ. രണ്ടും കൊണ്ടുപോകണ്ട ശങ്കരൻ. അപ്പോൾ നോക്കൂ, വയസ്സികതേ ച കാമവികാര, വയസ്സായി കഴിഞ്ഞാൽ എന്ത് കാമവികാര ഭാഷയെ അല്ലേ, എന്ത് നാടൻ ഭാഷയിൽ അദ്ദേഹം ചോദിക്കണേ. വയസ്സികതേ ച കാമവികാര, അത് പോയി എവിടെ കാമവികാരം, മനസ്സിലായില്ല അല്ലേ. ശുഷ്കേ നീരേ കാസാര, നീര് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊള്ളടോ, എന്ത് തടാകമാണ് നീര് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡ്രൈ ലാൻഡ്. ശുഷ്കേ നീരേ കാസാര ക്ഷീണേ വിത്തേ കാപരിവാര, കയ്യിലുള്ള ചക്രം കഴിഞ്ഞാലോ, ജോർജ് കുട്ടി കയ്യിലത്തെ കഴിഞ്ഞാലോ, നിർമ്മലാ സീതാരാമൻ ഇസ് നോ മോർ ഇൻ യുവർ പോക്കറ്റ് എന്നൊരവസ്ഥ വന്നാലോ. ക്ഷീണേ വിത്തേ കാപരിവാര, എൻ്റെ പിന്നാലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി കുട്ടപ്പാ, ഏ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു, അത്ര ആൾക്കാരുണ്ടായിരുന്നൊക്കെ പറഞ്ഞായിരുന്നില്ല, ഇതാണ് കഴിഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നേ. എനിക്ക് അവരങ്ങനെയുണ്ട് ഇവരിങ്ങനെയുണ്ട്, എന്തായി പൗരൊക്കെ എവിടെ പോയി. ക്ഷീണേ വിത്തേ കാപരിവാര, മനസ്സിലായോ. അതുകൊണ്ട് ജ്ഞാതേ തത്വേ കാപരി കാ സംസാര, തത്വം കിട്ടിക്കഴിഞ്ഞാൽ, ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംസാരമാടോ, പിന്നെ എന്ത് പ്രപഞ്ചമാടോ. അദ്ദേഹം തൃക്കണ്ണം കണ്ട് തുറന്നു കഴിഞ്ഞാൽ, ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സകല എന്താ പറയുക സംസാരം ദഹിച്ചു പോലെ, പിന്നെ എന്താ പേടിക്കാനുള്ളത്. ഇത്ര ഭംഗിയായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. നോക്കൂ, ഇത്ര ഭംഗിയായിട്ട് ശങ്കരനെ വേറെ കൃതിയിലുണ്ട് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഇതേ അർത്ഥം വരുന്നത്. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപാർത്ഥകം ഭാസതേ സാക്ഷാൽ തത്വമസീതി വേദവജസാ യോബോധ അത്യാശ്രിതാൻ യത്സാക്ഷാത്കരണാത് ഭവേത് ന പുനരാവൃത്തിർഭവംഭോ നിധോ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയേ. എന്താ ശാർദൂല വിക്രീടം കൊണ്ടുള്ള കളി ശങ്കരൻ്റെ. യത് കരണാത് ഭവേത് ന പുനരാവൃത്തിർഭവംഭോ നിധോ, ഈ ഭവ അംബോനിധിയിൽ നിന്ന്, ഈ സംസാര സാഗരത്തിൽ നിന്ന് സാന്ദ്രത്തിലേക്ക് പുനർനിവൃത്തിയില്ല, പിന്നെ അങ്ങോട്ട് പോക്കില്ല. യു ആർ നോ മോർ എ വേവ്. യസ്യൈവ സ്ഫുരണം, ഏതൊരു സ്ഫുരണമാണോ സദാത്മകമസത്കൽപാർത്ഥകം ഭാസതേ, ഈ ലോകത്തിനെ മുഴുവൻ പ്രതിഭാസിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള പ്രതിഭാസം. സാക്ഷാൽ തത്വമസീതി വേദവജസ, അത് തത്വമസിയാണ് എന്നുള്ള തത്വം നീ മനസ്സിലാക്കിയിട്ട്, യോ ബോധ അത്യാശ്രിതൻ, ആ ഒരു ബോധം നമുക്ക് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, യത് സാക്ഷാത്കരണാത്, ബോധം വരാൻ മാത്രമല്ല അത് സാക്ഷാത്കരിക്കും വേണം. യത് സാക്ഷാത്കരണാത് ഭവേത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുനരാവൃത്തിർ ഭവംഭോ നിധോ ന പുനരാവൃത്തിർ, പുനരാവൃത്തി ഇല്ല. ആ തത്വം എനിക്ക് മനസ്സിലാക്കി തരുന്ന ഗുരുനാഥനെ ഞാൻ നമിക്കുന്നു. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം
ശ്രീദക്ഷിണാമൂർത്തയെ, എന്ത് കലക്ക കലക്കിക്കണം ശാത്തുലേക്രീഡ്. നമ്മുടെ വൈദ്യമഠം ചെറിയ തിരുമേനി നാരായണ നമ്പൂതിരി, ചെറിയ ചെറിയ ആള്, അദ്ദേഹം അവരുടെ കുലദൈവം എന്താ പറയുക, ദക്ഷിണാമൂർത്തിയാണ്. ധന്വന്തിരി അല്ല, ദക്ഷിണാമൂർത്തിയാണ് അവരുടെ തറവാട്ടിൻ്റെ കുലദൈവം. അപ്പം അദ്ദേഹം ദക്ഷിണാമൂർത്തി ശ്ലോകം തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ശ്ലോകം, ഈ ശ്ലോകം ചെറുതായിട്ട് ഇങ്ങനെ ഓർമ്മ വരുന്നു മനസ്സിൽ, നല്ലോണം ഓർമ്മ നിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് തപ്പിപ്പിടിച്ചൊന്ന് ഒന്ന് ആലോചിച്ചോട്ടൊന്ന് ചെ മലയാളത്തിലെ ശ്ലോകം ഉണ്ട്, അതിൻ്റെ തർജ്ജമയുണ്ട്, നല്ല രസികൻ തർജ്ജമയാണ്. യസ്യൈവ സ്ഫുരണം സദാത്മകം, ആ യാതൊന്നിൻ സ്ഫുരണം സദാത്മകതയാൽ കൽപ്പന്തമത്ഭുതമാം ഏതാ വേദവചസ്സു തത്വമസിയെ സേവിക്കിൽ ബോധോദയം. തത്വമസിയെ സേവിച്ചു കഴിഞ്ഞാൽ ഏതൊരു ആൾക്കാണോ ബോധോദയം കിട്ടുന്നത്, ഏതിൻ്റെ ബോധോദയം, യാതൊന്നിൻ സ്ഫുരണം സദാത്മകം അസത് കൽപ്പന്തമത്ഭുതയാം ഏതിൻ സിദ്ധി വരുത്തിയാൽ ജനിപ്പെടാതെത്തും ഭവാബ്ദിക്കരെ. ഏതിൻ്റെ ഒരു സിദ്ധി ഭവിച്ചാലാണോ നമുക്ക് ജനന മരണങ്ങളില്ലാതെ ഭവാബ്ദിക്കര, ഭവാബ്ദി സംസാര സാഗരത്തിൻ്റെ അക്കരെ കടക്കാൻ പറ്റുമോ. ആ തിരുദക്ഷിണാഭിമുഖനാം മൂർത്തിക്കു കൈകൂപ്പിടാം. എന്താ ശ്ലോകം, എന്താ ശ്ലോകം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസതേ സാക്ഷാൽ തത്വമസീതി വേദവചസ യോ ബോധാത്യാശ്രിതൻ യസ്സാക്ഷാത്കരണാത് ഭവേത് ന പുനരാവൃത്തിർഭവംഭോ നിധോ. അതാണ് പ്രധാനം. തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമയിതം ശ്രീദക്ഷിണാമൂർത്തയെ. യുധിഷ്ഠിരൻ ചോദിക്കുന്ന ചോദ്യം തന്നെയല്ലേ നമ്മൾ പുരുഷ എന്താ പറയുക, ഇപ്പം നമ്മൾ പഠിക്കണ ഗ്രന്ഥം വിഷ്ണു സഹസ്രനാമത്തിൽ ആദ്യം അദ്ദേഹം ഭീഷ്മരോട് ചോദിക്കുന്ന ചോദ്യം എന്താ, കിമേകം ദേവതം ലോകേ കിം വാപ്യേകം പരായണം. ദേവാക്കന്യ, ഈ ലോകത്തിൽ എന്ത്, ആരെയാണ് ഞാൻ പരായണനായിട്ട് ഭജിക്കേണ്ടത്, നിത്യസ്വരൂപനായിട്ട് ഞാൻ ആരെയായിട്ടാണ് ഭജിക്കേണ്ടത്. കിമേകം ദേവതം ലോകേ, ഏത് ദൈവത്തിനെ ഞാൻ ഭജിക്കേണ്ടത്. കിം വാപ്യേകം പരായണം, ഒരേ പരായണനായിട്ട് ഞാൻ ആരെ വച്ചിട്ടുണ്ടത്. ഉപനിഷത്തുകളില് ഇതന്നെയാ പറയുന്നത്, സവേദൈത പരമം ബ്രഹ്മധാമം എന്ന് മുണ്ടകം പറയുന്നു. വിശ്വാത്മാനം പരായണെന്ന് നാരായണോപനിഷത്ത് പറയുന്നു, മഹാനാരായണോപനിഷത്ത് പറയുന്നു, നാരായണ പരം ജ്യോതി തൈത്തിരി ഉപനിഷത്ത് പറയണു, ഭഗവത്ഗീതയിൽ കേൾക്കണം, ഇതന്നെ പറയണം. ഉപനിഷത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് പറയണം. യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിൽ ചെന്നാൽ തിരിക്കാറിൽ അതൻ പരമധാമമാം. പതിനഞ്ചാം അധ്യായം. കൺട്രി വേർ വേർ ട്രാവലർ ഡസ് നോട്ട് റിട്ടേൺ, അങ്ങനെ എന്തോ ഒരു ഷേക്സ്പിയറിൽ വാക്കുണ്ട്. From where no traveler returns, a country from where no traveler returns. Mamupetyad kaunteya punarjanmam na vidyate. Endina malayalam parana sanskritam parna pore. Mamupetyad kaunteya punarjanmam na vidyate. Ennil vannal punarjanmam illa kaunteya jettume. Idellam Bhagavad Gita thana parana param brahmam param dhama. പവിത്രം പരമം ഭഗവാൻ എന്ന് പത്താം അധ്യായത്തിൽ ഭഗവാൻ അർജുനൻ ഭഗവാനെ കണ്ടിട്ട് പറയാണ്, ഭഗവാൻ അങ്ങ് പരന്ധാമമാണ്, അങ്ങ് പരബ്രഹ്മമാണ്, പവിത്രം പരമം ഭഗവാൻ കണ്ടു പറയാണ്. അപ്പം അതിൽ ലയിക്കാനുള്ള അല്ലേ നമ്മൾ നോക്കേണ്ട. ഉപ്പുംകട്ട ചെന്നിട്ട് സമുദ്രത്തിൽ പോയാൽ എന്താ കഥ, പരബ്രഹ്മത്തിൽ ലയിച്ച ജീവൻ ഒരു ഉപ്പുംകട്ട സമുദ്രത്തിൽ ലയിക്കുന്ന പോലെയാണ്. പോണ സമയത്ത് എന്തൊക്കെ വാലുണ്ടവന്, നാമം രൂപം പത്രാസ് യശസ് എല്ലാം ഉണ്ട്, സ്ഥാനവലുപ്പം പ്രഭുത സജ്ജാതി ഇതൊക്കെ കൊണ്ടിട്ടാണ് പോവുക.
ഉപ്പിൻ്റെ മുകളിൽ ടാഗ് ഉണ്ടാവും, ഉപ്പും കട്ടറ മുകളിൽ ടാഗ് ഐ ആം സോൺ സോ, ഒരു നാലഞ്ച് വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിലെല്ലാം SSLC, പ്രീ ഡിഗ്രി, BA, MA, PhD, പിന്നെ ഡിപ്ലോമ, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, മാനേജർ അസിസ്റ്റൻറ്റ് ജനറൽ, ഇങ്ങനെ കുറേ എഴുതി 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 ഞാനാരാ എഴുതിയിട്ടിങ്ങനെ കുറേ ബയോഡാറ്റ മുഴുവൻ ആ ഉപ്പും കട്ടറ തുമ്പത്തുണ്ടാവും. ഇതൊക്കെ കൂടി കൊണ്ടിട്ടാണ് സമുദ്രത്തിൽ സമർപ്പിക്കണം, കെട്ടക്കെട്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. ആ എന്നിട്ടൊന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് നോക്കൂ, അങ്ങോട്ട് സമർപ്പിച്ചിട്ട് ഒരു കഷ ഉണ്ടാകില്ല അതിൻ്റെ മുകളിൽ. എന്താ കാരണം? എല്ലാം അതിൽ ലയിച്ചു, ഓ ഒക്കെ പോയി. എന്നിട്ട് തിരിച്ച് പുനരാവൃത്തിർ ന ഭവം പോനിതോ, ന പുനരാവൃത്തിർ ഭവം പോനിതോ. കുപ്പായം കൂടി ഉണ്ടാവില്ല, പോയ കുപ്പായം കൂടി ഉണ്ടാവില്ല. എല്ലാം ഒരു എല്ലാം കംപ്ലീറ്റ്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഈ വിസിറ്റിംഗ് കാർഡ്, ഈ കുപ്പായവും പാപ്പാസും ഷർട്ടും കോപ്പും എല്ലാം ഉരി വെച്ചിട്ട് അങ്ങോട്ട് കിടക്കുമല്ലോ. ഇവിടെ പൂമ്പൊക്കെ വട്ടം കൂട്ടി അങ്ങോട്ട് പോയാൽ അവിടെ ചെന്ന് അങ്ങോട്ട് ഇറങ്ങി കടലിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയാൽ ഈ ഉപ്പിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. ആ ആദ്യം ഡ്രസ്സ് മാറ്റ്, പിന്നെ അത് മാറ്റ്, പിന്നെ ഷൂ മാറ്റ്, പിന്നെ ചെരുപ്പ് മാറ്റ്, അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് മാറ്റി. ആ എൻ്റെ ഡിഗ്രി മാറ്റ്, ഗ്രാജുവേഷൻ മാറ്റ്, പോസ്റ്റ് ഗ്രാജുവേഷൻ മാറ്റ്, ഡിപ്ലോമ മാറ്റ്, സ്റ്റാറ്റസ് മാറ്റ്, എല്ലാം മാറ്റ്. എന്നിട്ട് ഇങ്ങോട്ട് വാ, വന്നാൽ പിന്നെ അങ്ങോട്ട് പോവില്ല. ബസ്, വ്യക്തി ഉണ്ടാവില്ല, വ്യക്തിത്വം ഉണ്ടാവില്ല. പിന്നെ ഒന്നുമില്ല, ജ്ഞാതൃജ്ഞാനജ്ഞേയ വിഹീനം ജ്ഞാതുരഭിന്നം ജ്ഞാനമഖണ്ഡം ബ്രഹ്മാനന്ദം പരമദ്വൈതം ശുദ്ധം ബുദ്ധം തത്വമസിത്വം. ജ്ഞാതൃജ്ഞാനജ്ഞേയവിഹീനം, ഇതൊന്നുമല്ല. അനുഭവിക്കുന്നവൻ ഞാനില്ല, അനുഭവിക്കപ്പെടേണ്ട പദാർത്ഥങ്ങളില്ല അവിടെ. അനുഭവം എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസ് ഇല്ല, അറിയപ്പെടേണ്ട വസ്തുവില്ല, അറിവ് മാത്രമേ ഉള്ളൂ അവിടെ. ജ്ഞാതൃജ്ഞാനജ്ഞേയവിഹീനം ജ്ഞാതുരഭിന്നം ജ്ഞാനമഖണ്ഡം, അഖണ്ഡ ജ്ഞാനം, അൺബ്രോക്കൺ നോളജ്, ബ്രഹ്മാനന്ദം പരമദ്വൈതം, വേറെ ഒന്ന് രണ്ടാമതൊന്നുമില്ല അവിടെ. ശുദ്ധം ബുദ്ധം തത്വമസിത്വം. ഉള്ളിലേക്ക് പോണത് ആരാ? ക്ഷേത്രജ്ഞനല്ലേ, ജീവാത്മാവല്ലേ, ക്ഷേത്രത്തെ അറിഞ്ഞവനാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞനിൽ നിന്ന് ക്ഷേത്രം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്? അവനവിടെ നോവർ ഓഫ് ദ ഫീൽഡ് മൈനസ് ദ ഫീൽഡ്, ബാക്കി എന്താ അവിടെ ഉള്ളത്? Knowledge alone remains. ജ്ഞാതുരഭിന്നം ജ്ഞാനമഖണ്ഡം, ജ്ഞാനം മാത്രമേ അവിടെയുള്ളൂ. ബ്രഹ്മാനന്ദം പരമദ്വൈതം ശുദ്ധം ബുദ്ധം തത്വമസിത്വം, ഓൺലി ജ്ഞാനം റിമെയിൻസ്. അതങ്ങോട്ട് കൈ കിട്ടിയോ കൊണ്ടോ ഓടിക്കൂള, ബസ്. പിന്നെ ഏട്ടവും വല്ലതും നോക്കണ്ട, പിന്നെ ആരും പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ദയവു ചെയ്തിട്ട് ആ ശിവൻ്റെ കണ്ണൊന്ന് തുറപ്പിക്കാൻ നോക്കുക, വല്ല വഴിയുണ്ടെങ്കിൽ എന്തെങ്കിലും വഴിപാട് ചെയ്തിട്ട്. പേടിക്കണ്ട, ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളല്ല. തൃക്കണ്ണ് തുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഇത്ര ഭാഗ്യമാണോ നമുക്ക് ഭഗവാന്റെ തൃക്കണ്ണ് തുറന്ന് ആ തീയ് നമ്മുടെ സംസാരത്തിൻ്റെ മുകളിലേക്ക് വീഴാൻ അല്ലേ? അതിനെ പറഞ്ഞ് പേടിപ്പിച്ച കുട്ടികളെ പേടിപ്പിക്കണ പോലെ, ഭൂതാണ വരുന്നത്, പ്രേതാണ വരുന്നതെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ പോലെ ഒന്നുമില്ല. ഒന്നും പേടിക്കണ്ട, നേരെ ഭഗവാന്റെ മുമ്പിൽ ചെന്നെന്നുള്ളൂ. ഭഗവാനേ ഒന്ന് തുറക്കണേ ആ തൃക്കണ്ണ്, ഈ ഡ്യൂട്ടി ഒന്ന് നിർത്തി തരണേ. പുനരാവൃത്തിർഭവം ബോധിതോ തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയെ. ശിവൻ തന്നെയാണ് ദക്ഷിണാമൂർത്തി. ഓക്കെ, ശരി. അപ്പം ഇന്നത്തെ അങ്ങനെ പോട്ടെ, ഇനി അടുത്ത നാമങ്ങൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛ്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
हरि ओम तत्सत्। ओम श्री गुरुभ्यो नमः। कृष्ण गुरुवायूरप्पा भगवानी रक्षिकणे।